ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഔദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്താനിർ റജീം. അൽഹാകുമു തകാതുറു ഹത്താ സുർതുമുൽ മഖാബിറ കല്ല സൗഫ തഅലമൂൻ സുമ്മ കല്ല സൗഫ തഅലമൂൻ. വിശുദ്ധ ഖുർആനിലെ 102-ാമത്തെ സൂറയാണ് സൂറത്ത് തക്കാസുർ. ആയാത്തുകൾ 8 വചനങ്ങളാണ് ഇതിലുള്ളത്. മക്കയിൽ അവതരിപ്പിച്ച സൂറയാണ്, മക്കിയാണ്. തക്കാസുർ എന്നാണ് പേരെങ്കിലും ഈ സൂറക്ക് അൽഹാക്കും എന്നും പേര് പറയാറുണ്ട്. സൂറത്തുൽ മഖ്ബറ, ശ്മശാനം എന്ന അർത്ഥത്തിലുള്ള ഒരു പേരും ഇതിന് പറയാറുണ്ട്. സൂറത്തിൻ്റെ പേര് തക്കാസുറാണ്, അങ്ങനെ തന്നെയാണ് പറയാറുള്ളതും. പക്ഷേ ഇതിൻ്റെ ഒഴുക്ക് എന്നുള്ള നിലക്ക് ആളുകൾ അങ്ങനെയും അതിന് പേര് പറയാറുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സൂറ ഇറങ്ങാൻ പ്രത്യേക വല്ല കാരണവുമുണ്ടോ? അതിൽ രണ്ട് സംഭവങ്ങൾ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. രണ്ടും ഉണ്ടായിട്ടുണ്ടാവാം, അതുകൊണ്ട് ഏതൊന്നിനാണ് എന്ന് വ്യക്തമായി പറയാനൊന്നും കഴിയില്ല. ഒന്ന്, ജൂതന്മാർ മുസ്ലിങ്ങളെക്കാളും മേന്മയുള്ളവരും പൈതൃകമുള്ളവരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ മേലെ ആഭിജാത്യം നടിക്കുന്നവരായിരുന്നു ജൂതന്മാർ. ഖുർആൻ അത് ഉദ്ധരിക്കുന്നുമുണ്ട്. അവർ പറയാറുണ്ട്, നഹ്നു അബ്നാഉല്ലാഹി വഹിബാഉഹു, ഞങ്ങൾ അള്ളാഹ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് എന്ന് പറയാറുണ്ട്. മറ്റൊന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, ലൻ തമസ്സനാറു ഇല്ല അയ്യാമ മഅദൂദ, ഞങ്ങളല്ല നരകത്തിലൊന്നും ഇടൂല, നരകത്തിലിടുകയാണെങ്കിൽ തന്നെ ഏതാനും ചില ദിവസങ്ങൾ മാത്രം, എല്ലാവരും ഇടുന്ന പോലെ ഞങ്ങളൊന്ന് ഇട്ട് ഞങ്ങളെ ഒഴിവാക്കും എന്ന്. മറ്റൊരിക്കൽ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്താലും മരണാനന്ത നല്ല പദവിയും സ്വീകാര്യതയൊക്കെ ഞങ്ങൾക്ക് കിട്ടും. അതിന് അള്ളാഹ് മറുപടി പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ മരിക്കാനൊന്ന് ആഗ്രഹിക്കുക. വലയത് മന്നൗഹു അബദൻ, ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കൂല, അത് വർത്തമാനം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? അവരുടെ കൈകൾ ചെയ്തു വച്ചത് അതിനുമാത്രം കൊള്ളരുതാത്തതായതുകൊണ്ട്. അത് നമുക്കൊക്കെ ഒരു പാടുണ്ട്, മരിക്കാൻ ഭയമില്ലാതിരിക്കണമെങ്കിൽ മരണാനന്തരം നമുക്ക് കിട്ടാനുള്ള വിലമതിക്കാനാവാത്ത സമ്പത്തിനെക്കുറിച്ചും സൗകര്യത്തെക്കുറിച്ചും ഓർമ്മയുള്ള ആളുകൾക്ക്, അതിനർഹതയുള്ള ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ ജൂതന്മാരുടെ മേന്മ പറച്ചിലാണ് ഈ സൂറ ഇറങ്ങാനുണ്ടായ ഒരു കാരണം എന്നാണ് ഒന്നെണ്ണുന്നത്. രണ്ടാമത് പറയുന്നത്, രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ ഹജ്ജ് കഴിഞ്ഞാലൊക്കെ അവർ ആ ഗോത്രത്തിലെ ഇരുന്നിട്ട് ഇങ്ങനെ അവരെ വലുപ്പം പറയും, ഞങ്ങൾ അങ്ങനെ ചെയ്തവരാണ്, ഞങ്ങളെ കബീലിൽ ഇങ്ങനെയുണ്ട്, ഞങ്ങളെ കബീലിൽ ഇനി ഇനിയൊക്കെ കവികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അവരെക്കുറിച്ച് സ്വന്തം പൊങ്ങച്ചം പറയുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഇങ്ങനെ എണ്ണി എണ്ണിയപ്പം മതിയാവാതെ വന്നപ്പോൾ അവരൊന്ന് ഞങ്ങൾ മരിച്ച കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് ശ്മശാനത്തിൽ പോയി മരിച്ച പ്രഗത്ഭരുടെ പേരുകൾ വരെ എണ്ണാൻ തുടങ്ങി, പരസ്പരം വലുപ്പം പറഞ്ഞ് വലുപ്പം നടിച്ചപ്പോഴുണ്ടായൊരവസ്ഥ
ആ സമയത്താണ് ഈ സൂറ അവതരിപ്പിച്ചത്. മിൻ ഖബീലത്തൈനി മിനൽ അൻസാർ, ചില റിവായത്തിൽ അൻസാരികളുടെ കൂട്ടത്തിലെ രണ്ട് കബീലക്കാർ തമ്മിലുള്ള സംസാരത്തിൽ നിന്നാണ് ഈ പരസ്പരമുള്ള ആളുകളുടെ പേരും പെരുമയും പറയാൻ തുടങ്ങിയത് എന്നും കാണാൻ കഴിയും. ഇനി മൂന്നാമത് അത്തകാസുറു. കസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം എന്നാണ് അറബിയിൽ അർത്ഥം. കസീർ ധാരാളം, അതിൻ്റെ ആ വാക്കിൻ്റെ തഫാഅല വസന്, അതാണ് തകാസുർ. അറബി ഭാഷയിൽ തഫാഅല എന്നുള്ള ടെൻസിലൊരു വാക്ക് വരുമ്പോൾ പരസ്പരം എന്നർത്ഥം വരും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഖത്തല കൊന്നു, തഖാത്തല പരസ്പരം കൊന്നു, കതബ എഴുതി, തകാതബ പരസ്പരം എഴുത്തുകുത്തുകൾ നടത്തി, നസറ സഹായിച്ചു, തനാസറ പരസ്പരം സഹായിച്ചു, ലറബ അടിച്ചു, തലാറബ പരസ്പരം അടികൂടി. അങ്ങനെ ഏതൊരു വാക്കും തഫാഅല എന്ന രൂപത്തിൽ വരുമ്പോൾ പരസ്പരം എന്നർത്ഥം വരും. പരസ്പരം എന്നുള്ളതിൻ്റെ ഇൻക്ലൂഡിങ് മായനയാണ്, അതിന് വേറെ വാക്കൊന്നും ഉണ്ടാവില്ല. ആ വാക്ക് ഏതൊരു വാക്കും തഫാഅല രൂപത്തിൽ വരുമ്പോഴാണ് അർത്ഥം വരിക. അപ്പോൾ തകാസുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വർദ്ധനവ് പറയൽ, പരസ്പരം മേനി കാണിക്കൽ, പരസ്പരം പൊങ്ങച്ചം പറയൽ എന്നൊക്കെ അർത്ഥത്തിലാണ്. ഞങ്ങളടുത്ത് അങ്ങനെയുണ്ട്, ഞങ്ങളടുത്ത് ഇങ്ങനെയുണ്ട്, ഞങ്ങൾ അങ്ങനത്തോലാണ് എന്ന വലുപ്പത്തരം പറയുക എന്നർത്ഥം വരുന്നത് തകാസുർ എന്ന ആ ടെൻസിൽ വരുന്നതുകൊണ്ടാണ് ആ അർത്ഥം വരുന്നത്. അപ്പോൾ പെരുമ കാണിക്കില്ലെന്നോ വലുപ്പം പറയലെന്നോ വമ്പത്തരം പറയലെന്നോ നമ്മുടെ മലയാളത്തിൽ അതിന് സൗകര്യമുള്ളൊക്കെ വർദ്ധനവിനെ സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്. മനുഷ്യർ വലിയ വർദ്ധനവ് പറയുക, ഞങ്ങൾ അങ്ങനെയുണ്ട്, ഞങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വലുപ്പം പറയുന്നതിനാണ് തകാസുർ എന്ന് പറയുക. അൽഹാക്കും എന്ന് പേര് വരുന്നത് ലഹൂം എന്നാണ് ഈ വരുന്നത്. അൽഹാക്കും നിങ്ങൾ ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നു, നിങ്ങൾ ലഹുവിലാക്കിയിരിക്കുന്നു എന്നാ വാക്കിൻ്റെ അർത്ഥം. വിനോദത്തിലാക്കിയിരിക്കുന്നു. അപ്പൊ രണ്ടു കൂടി കൂട്ടിപ്പറയുമ്പോഴോ അൽഹാക്കു മുത്തകാസുർ, പരസ്പരമുള്ള ഈ വലുപ്പത്തരം പറയൽ യഥാർത്ഥ ചിന്തയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിങ്ങളെ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു, അതൊരു വിനോദമായി മാറ്റിയിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, മനുഷ്യർ മക്കളെ കാര്യത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ തഫാഹുർ ഫഹർ പറയൽ. ഇപ്പോൾ ഒരു മകൻ ആലോചിക്കൂ, എസ് എൽ സിക്ക് വളരെ തോറ്റു, അതൊരു വാപ്പി അഭിമാനമായിട്ട് പറയുമല്ലോ, മൂന്നെട്ട് എഴുതിയിട്ട് കഴിച്ചിലായില്ല, ഇപ്പം ഞാൻ എന്താ ഓനെ കൊണ്ട് കുടുങ്ങി കുത്തിരിക്കുകയാണ്. അങ്ങനെ മകളിൽ എന്നെ വാപ്പ പറയില്ല. അതേസമയം ഉയർന്നാണെങ്കിലോ, ഉയർന്നിങ്ങനെ വെച്ചടിച്ച് പോവാണെങ്കിൽ എല്ലാവരോടും പറയും, ഓനെ ഓൻ്റെ കാര്യത്തിൽ എനിക്കൊരു ബേജാറുമില്ല, ഓൻ്റെ കാര്യമൊക്കെ ഓൻ തന്നെ സ്വയത്താക്കും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും. ഇങ്ങനെ മക്കളെ വിഷയത്തിൽ, സാമ്പത്തിക സമൃദ്ധിയുടെ വിഷയത്തിൽ, സൗകര്യത്തിൻ്റെ വിഷയത്തിൽ ഒക്കെ മനുഷ്യന്മാർ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ പൊലിപ്പിച്ച്
പറയുകയും അതിൽ മാന്യതയുണ്ട് എന്ന് കരുതുകയും മറ്റുള്ളവൻ്റെ മേൽ ആഭിജാത്യം നടിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഒരു പ്രവണത മനുഷ്യർക്കുണ്ട്. അതിനെയാണ് ഖുർആൻ ഇവിടെ വിമർശിക്കുന്നതും ആ സ്വഭാവത്തിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ അതിൻ്റെ പരാജയങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ അൽഹാക്കും, നിങ്ങൾ ശ്രദ്ധ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു, നിങ്ങളെ വിനോദത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞാൽ അതാണ് മനുഷ്യൻ്റെ വല്ലാത്ത ഒരു സ്ഥാനമായും പരിഗണനയായും ഒക്കെ ആളുകൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെക്കാൾ മക്കൾ ഫേമസ് ആയാൽ നമ്മൾ പരിചയപ്പെടുന്നെങ്ങനെയാണ്? ഇന്ന ആളെ വാപ്പയാണ് ഞാൻ എന്നാ പറയാം. നിങ്ങൾ എവിടെ, ഞാൻ അവനെ കെട്ടിയില്ലേ, ആ അവൻ്റെ വാപ്പയാണ്. എന്നാ മകൻ വാപ്പയാണ് ഫേമസ് എങ്കിലോ പറയാം, എന്താ ഇന്ന ആളെ മകനാണ് ഞാനെന്നാ പറയാം. അവനെ പരിചയപ്പെടുത്ത ഇന്ന ആൾ, ആ അയാൾക്ക് ഇങ്ങനത്തെ ഒരു മകൻ ഉണ്ടോ, ഞാനറിയില്ലെന്ന് നോക്കെ ആളുകൾ പറയും ചെയ്യും. അപ്പോൾ ആരെയാണോ അഡ്രസ്സ് ചെയ്യുന്നത്, അത് ചിലപ്പോൾ സമ്പത്തിൻ്റെ പേരിലാവാം, ചിലപ്പോൾ തറവാടിൻ്റെ പേരിലാവാം, ചിലപ്പോൾ ജോലിയുടെ പേരിലാവാം, അങ്ങനെ പലതും. അതൊരു സ്വാഭാവികമായൊരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി അങ്ങനെ പറയുന്നു എന്നുള്ളൊരു തെറ്റൊന്നുമല്ല. പക്ഷേ അത് സമൂഹത്തിലെ സ്ഥാനമാനങ്ങളുടെ ബേസാവുകയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിച്ച് കബീലയുടെ മാഹാത്മ്യം കാണിക്കാൻ വേണ്ടി മരിച്ചവരെ എണ്ണുകയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അത് ഒരു മോശമായി പരിചയപ്പെടുത്തുന്നത്. ഈ വലുപ്പത്തരം പറയൽ, ഹത്താ സുർത്തുമുൽ മഖാബിറ, ഏതുവരെ മനുഷ്യന്മാരിത് ചെയ്യും? ശ്മശാനം സന്ദർശിക്കുന്നതിനെ മക്ബറ എന്നാണ് കബറിടം. സാറ സിയാറത്ത് എന്ന സന്ദർശനം. ആ മക്ബറ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ മരിച്ച് തീരുന്നത് വരെ, മരണപ്പെടുന്നത് വരെ മനുഷ്യർ ഈ പേരിൻ്റെയും പെരുമയുടെയും പ്രസിദ്ധിയുടെയും പിന്നാലെ പായുന്ന സ്വഭാവമുണ്ടാകും എന്നാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യക്ബറു ഇബ്നു ആദം വ യക്ബറു മാഹു ഇസ്നാനി, ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മെല്ലെ മെല്ലെ ഇങ്ങനെ വലുതാകാൻ തുടങ്ങും. നാൾക്ക് നാൾ മനുഷ്യന്മാർ വലുതാവും. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൈ വളരുന്നതും കാല് വളരുന്നതും പിച്ച വെച്ച് നടക്കുന്നതും കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നതൊക്കെ അനുദിനം ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കലാണ്. റസൂലുള്ള പറഞ്ഞു, ഒരു മനുഷ്യൻ വലുതാകുന്നതിനോടൊപ്പം മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി അവൻ്റെ കൂടെ വളർന്ന് വലുതാവും. ലോകത്ത് ഒരു മനുഷ്യൻ വളർന്ന് ശക്തി പ്രാപിക്കുന്നതോടൊപ്പം വയക്ബറു മഅഹു ഇസ്നാനി, രണ്ട് കാര്യങ്ങൾ കൂടി അവൻ്റെ കൂടെ വലുതാവും. ഏതൊക്കെയാണത്? ഹുബ്ബുൽ മാലി വതൂലുൽ ഉംരി. രണ്ട് കാര്യങ്ങളാണ് റസൂൽ പറഞ്ഞു. ഒന്ന് ഹുബ്ബുൽ മാലി, സമ്പത്തിനോടുള്ള പ്രിയവും വലുതാവും. വതൂലുൽ ഉംറ, ആയുസ് നീട്ടിക്കിട്ടാനുള്ള ആഗ്രഹവും അവൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊക്കെ ചില ആളുകൾ, ആ കാക്കാക്കൊക്കെ ഇനി വെറുതെ ബെയിലും കൊണ്ട് ഈ പണിയെടുക്കണം, മക്കൾ രണ്ടാൾ ഗൾഫിലാണ്, അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പൈസ ഉണ്ട്, പെൻഷൻ ഉണ്ട്, ആ ബിൽഡിങ്ങിൻ്റെ വരുമാനം പോരായക്ക്, ഇങ്ങൊക്കെ അയാൾ എന്തിനാ അധ്വാനിക്കണമെന്ന് നമുക്ക് തോന്നും. ഒരു ആളെക്കുറിച്ച് മക്കളിനോട് പറഞ്ഞു, മക്കൾ രണ്ടാൾ ഡോക്ടറാണ്, വേറെ രണ്ടാൾ വലിയ ബിസിനസ്സുകാരുമാണ്. ഇയാൾ നാല് രാവിലെ സ്കൂട്ടറുമായിട്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് വൈകുന്നേരം വരെ കച്ചവട സ്ഥാപനത്തിൽ ഇരിക്കും, കൊപ്പര അങ്ങോട്ടാക്കി മറ്റെങ്ങോട്ടാക്കി അതിൻ്റെ പണിയെടുത്തും പണിക്കാരൊപ്പം കൂടി. അപ്പോൾ ഈ ഡോക്ടർക്കായ മകനെ കുറച്ചിലായി, എന്തിനാ അപ്പം നീ 70-75 കഴിഞ്ഞ വാപ്പ ഇനിയിപ്പോൾ പണിയെടുക്കാൻ പോകണം, അപ്പം ഞങ്ങൾ നോക്കില്ല എന്നല്ലേ പറയാ, നിങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കിക്കൂടെ മൗലവി വെച്ചിട്ടുണ്ട്, നീ സ്വസ്ഥമായിട്ട് 5 വക്ത് ജമായത്തിന് പോയി ഇവിടെ കുത്തരുന്നോട്ടെ നാട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, വാപ്പർ തെറ്റ് ചെയ്യണില്ലല്ലോ, വാപ്പ നിങ്ങളെയൊക്കെ വളർത്തിയ ബിസിനസ് സ്ഥാപനത്തിൽ രാവിലെ പോകുന്നു, വൈകുന്നേരം വരെ അയാളെ കൊണ്ട് കഴിഞ്ഞ് ജോലി എടുക്കും, തിരിച്ചു വരുന്നു. അപ്പോൾ എന്നിട്ടൊരു യാദൃശ്ചികമായി ഞാൻ ഇങ്ങനെ പോകുന്നൊരു യാത്രയിൽ മുപ്പരെ കിട്ടിയപ്പോൾ ഇങ്ങനെ, നിങ്ങളൊക്കെ ഇനി എന്തിനാ റെസ്റ്റ് എടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ,
വിയർക്കാതെ ആഹാരം കഴിക്കുമ്പോൾ രുചി ഉണ്ടാവില്ല മൗലവി. ഒന്ന് വിയർക്കണം. നമ്മൾക്ക് അധ്വാനിക്കാൻ ശേഷി ഉണ്ടല്ലോ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാപ്പ കാറ് ഡ്രൈവ് ചെയ്യൂല. ഡ്രൈവ് ചെയ്ത് പഠിച്ചില്ല. ബൈക്ക് ഓട്ടിയിട്ട് 10-70 കിലോമീറ്റർ ഓളം ഡ്രൈവ് ചെയ്ത് വരും ബൈക്കിന്. ഈ 10-70 വയസ്സായ മനുഷ്യനാണ് ഈ വരുന്നത്. മക്കളൊക്കെയാണ് ഈ കാറിൽ ഇങ്ങനെ പോയി. നല്ല ശീതീകരിച്ച കാറിലാണ് മക്കളെ യാത്ര. എന്നാൽ ഡ്രൈവർ വെച്ച് എന്തിനാപ്പോൾ ഡ്രൈവർ എനിക്ക് രാവിലെ അവിടെ കൊണ്ടുപോയി വൈകുന്നേരം വരെ അവിടെ കാത്തു തീർക്കാനോ? എന്തിനാപ്പോൾ? ഇല്ലെങ്കിൽ എനിക്ക് ബസ്സിന് പോകുന്ന പറയാം വാപ്പാൻ്റെ ചോദ്യം. ആ വാപ്പ അങ്ങനെ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചോര തുപ്പിയപ്പോൾ ഒരു ചോര വന്ന് അവന് വലിയ ട്യൂമറായിരുന്നു. അതൊരു ആഴ്ചയോട് വാപ്പ മരിച്ചും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അധ്വാനിക്കുന്നത് ഒരു തെറ്റല്ല, അതൊരു പീറയായി കാണേണ്ടതുമില്ല. കാരണം അള്ളാഹു നൽകിയ നിഅമത്ത് തേടുക എന്നുള്ളത് നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിലിരുന്ന് ദിക്ര് ചെയ്യാനല്ല അള്ളാഹ് പറഞ്ഞത്. ഫൈദാ കുലിയത്തി സലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഉ മിൻ ഫളിലില്ല. ഇതിനാളെയൊന്നുമില്ല. വയസ്സന്മാരൊക്കെ കുത്തിരുന്ന് ചെല്ലിക്കോളി അസർ വരെ പണിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞില്ല. എല്ലാവരോടും നിസ്കാരം കഴിഞ്ഞോ അവനവനെ കൊണ്ട് കഴിയുന്ന മായേശത്ത് തേടിക്കോളൂ. അപ്പോൾ ഇത് മനുഷ്യൻ്റെ കൂടെ വരുന്നതെന്നാണ് റസൂല പറഞ്ഞത്. മനുഷ്യൻ വലുതാകും തോറും ആവശ്യവും അവസരങ്ങളും എന്ത് ചെയ്യും? ഈ സമ്പത്തിനെ കുറിച്ചുള്ള ഇഷ്ടത്തോടുണ്ടാവും. വത്തൂരുൽ ഉംരി, രണ്ടാമത് വളരുന്ന സംഗതി ആയുസിൻ്റെ ദൈർഘ്യമാണ്. അപ്പോൾ നമ്മൾ വർത്തമാനം പറയുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ആ മകനും കൂടി ആ പെണ്ണെട്ടിയിട്ട് മരിച്ചാലും വേണ്ടിയില്ല, ഇനി മറ്റേ മകളെ കെട്ടിച്ച് ഇനിയിപ്പോൾ ശാന്തമായി ഇന്നാങ്ങളാഴ്ചയൊക്കെ ഒരു അസുഖം വന്നോ വെറുതെ തീർക്കുമോ? ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം മരിക്കാനായിക്കണ്, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കിട്ടുന്നിടത്തോളം കിട്ടണില്ല. അവൻ്റെ മനസ്സ് അത് ചികിത്സിക്കാനും അതിൽ മേത്തരം ചികിത്സ കിട്ടാനുള്ള ഓട്ടോടും ആ ഓടുന്നത് തെറ്റാണോ? തെറ്റോട്ടല്ലതാണോ? കാരണം തഥാവവും നിങ്ങൾ ചികിത്സിക്കണം എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഇതൊരു സത്യം പറഞ്ഞതാണ്. മനുഷ്യൻ വലുതാകുന്നതിനനുസരിച്ച് അവന് സമ്പത്തിനോടുള്ള ഇഷ്ടവും ആയുസ് നീട്ടിക്കിട്ടാനുള്ള ആഗ്രഹവും അവൻ്റെ കൂടെ വളർന്നു വലുതാകും എന്ന് സൂചിപ്പിച്ചു. അതില്ലാതെ പോകുമ്പോൾ ആവശ്യത്തിനുള്ള ഈ ജീവിത യാത്രയ്ക്ക് വേണ്ടുന്ന പണം ഇല്ലാതാകുമ്പോൾ മനുഷ്യർ പ്രയാസത്തിലാവുകയും വിഷമകരമായ അവസ്ഥകളുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒന്ന്, സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് മതപരമായി വിലക്കിയതല്ല, പ്രോത്സാഹിപ്പിച്ചൊരു സംഗതിയാണ്. എന്നാൽ ആ സമ്പത്ത് ജീവിതത്തിലെല്ലാം നൽകുമെന്നും സമ്പത്താണ് ജീവിതത്തിൻ്റെ ബേസ് എന്നും ചിന്തിക്കുന്നിടത്ത് മതം തടയിടുന്നു. മറിച്ച് എന്താണ്, സമ്പത്ത് എന്നുള്ളൊരു സംഗതി ജീവിതത്തിന് അത്യാവശ്യമാണ്, പക്ഷേ അതല്ല ജീവിതം. അതിലൂടെ അനശ്വരമായ സമ്പത്ത് നേടിയെടുക്കാനുള്ള പ്രയാണത്തിന് ഹേതുവായി തീരേണ്ടതാണ് എന്നേ അവൻ്റെ മനസ്സിലേക്ക് വരാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യംലഉ ജൗഫ് ഇബ്നു ആദം. മനുഷ്യൻ്റെ ഉള്ള് നിറക്കുകയില്ല. ഇല്ല തുറാബ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വായിൽ മണ്ണ് വീഴുന്നത് വരെ സമ്പത്തിനോടുള്ള ആഗ്രഹവും അതിന് വേണ്ടിയുള്ള അലച്ചയും മനുഷ്യന്മാർക്ക് ഉണ്ടാക്കി തീരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ എത്ര അവസ്ഥകളിലും ഇപ്പോൾ ആലോചിച്ചു, ഇപ്പോൾ നമ്മളെയൊക്കെ നാട്ടിലെ ഒരു സംഗതി, പ്രായം ചെന്ന കുറേ മനുഷ്യന്മാർ, അങ്ങനെ പ്രായമായിക്കൊള്ളുന്നില്ല, അപ്പോൾ കോഴിക്കോടൊക്കെ പ്രത്യേകിച്ച് കാണാം. പിന്നെ ചൊവ്വാഴ്ച ദിവസം ഇന്ന ഭാഗത്ത് കൂടെ യാചിച്ചു വരുന്ന പോലെ ബുധനാഴ്ച മാത്രം ഇന്ന ഭാഗത്ത് കൂടെ, ഓരോ ദിവസം ഓരോരുത്തർക്കാ ഇങ്ങനെ യാചിച്ച് നടക്കുന്നതിലും കാഴ്ച നമ്മളെ മലയാളികളായ ഹിന്ദുസിനെ ഒന്നും കാണൂലല്ലോ. അപൂർവമല്ലാന്ന് ഞാൻ പറയുന്നില്ല, അപൂർവം ഏതെങ്കിലും ഒരു ഹിന്ദു കാരണവർ യാചിക്കാൻ നടക്കുന്നില്ല എന്നൊന്നും ഈ പറഞ്ഞ അർത്ഥമല്ല. പക്ഷേ 90% നമ്മളെ നാട്ടിലൂടെ നാട്ടിലുള്ള ആൾ യാചിച്ചിറക്കുന്നത് മുസ്ലിംസാണ്. കാരണം വയസ്സായാലും അവരെന്തെങ്കിലും ഒരു ചെറിയ പണിയെടുക്കുകയെ
എന്തെങ്കിലും ഏർപ്പാടുണ്ടാകുകയോ ചെയ്ത് ജീവിക്കും. ഇത് മുസ്ലിങ്ങൾക്ക് അയത്തമുണ്ട്, അവർ കൊടുക്കും, അള്ളാഹ് അവരങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചൂഷണം ചെയ്യുന്ന ഒരു മനോഭാവമുള്ളത് മുസ്ലിങ്ങൾക്കാണ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം, ഒരിക്കൽ ഞാൻ ഖുത്ബ നടത്തുന്ന പള്ളിയിൽ ഒരാൾ വന്ന് അങ്ങനെ ഇവിടെ യാചിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. മുണ്ടൊക്കെ വിരിച്ചിട്ട് ആളുകൾ സ്റ്റെപ്പ് ചെരുപ്പ് കയറിനോട് തന്നെ. അപ്പം ഞാനത് ശ്രദ്ധിക്കാതെയാണ് പോവുകയും ചെയ്തു. അവിടങ്ങനെ പലരും ഇരിക്കലുണ്ട്, ഔദ്യമായിട്ട് ആർക്കും പിരിച്ചു കൊടുക്കലൊന്നുമില്ല. ആളുകൾ കൊടുക്കണത് വാങ്ങി ആളുകൾക്ക് പോവാം. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, മോലു ഇയാളിപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വന്നുണല്ലോ, അയാൾ ഇപ്പോഴും അവിടെ ഇരിക്കണം, രണ്ടാഴ്ച മുമ്പ് അയാൾ വന്ന് പിരിച്ചു പോയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ, അയാളെ തിടുക്കം കൊണ്ടായിരിക്കും. നമ്മളിഞ്ഞിപ്പോൾ അതിന് വർത്തമാനം പറഞ്ഞ, അയാൾ കഴിഞ്ഞ ആഴ്ച കിട്ടിയ മതിയായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, അല്ലേ അയാളെ മൂന്ന് മക്കൾ ഗൾഫിലാണ്, അയാൾ ഓരോ സാധനം വാങ്ങാനാണ് പോകുന്നതാണ്ട് പിരിക്കണാണ് ഇത് കാരണം. വീട്ടിൽ നിന്ന് മക്കൾ വീട്ടിലില്ലാത്തതുകൊണ്ട് വീട്ടിൽ പല സാധനങ്ങളും വേണ്ടി വരുമല്ലോ, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോരുന്ന പോരൽ ഓരോ വെള്ളിയാഴ്ച ഓരോ പള്ളി കയറി പിരിക്കുകയാണ്. ഇത് അയാളെ മക്കൾ അറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിച്ചു, അത്ര നന്നായി നോക്കുന്ന വാപ്പിയാണ് ഇയാൾ. അപ്പോൾ വാങ്ങ് കൊടുക്കാൻ പിന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഉള്ളൂ. ഇത് പറഞ്ഞപ്പോൾ പിന്നെ അതിനോട് ചോദിക്കണമല്ലോ ഉള്ള എനിക്ക്, ഞാൻ വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് വന്നിരുന്നോ? ആ രണ്ടാഴ്ച മുമ്പ് വന്നതിനെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയെന്ന് ചോദിച്ചു, എത്ര ഉറുപ്പ കിട്ടി. പിന്നെ ഇന്ന് തന്നെ നിങ്ങളിപ്പോൾ പോകുന്നത് എന്തേ, അത്ര തിടുക്കണ്ടായോ, നിങ്ങളെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താന്നൊക്കെ ചോദിച്ചു. ഞാൻ അത് അറിഞ്ഞ മട്ടിലൊന്നും ചോദിച്ചില്ല, മൂപ്പര് വേഗം മുണ്ട് കൊടുത്തിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാണ് പോവുകയും ചെയ്തു. പിന്നെ ഏത് പള്ളിയിലെ കൂടിയൊന്നും എനിക്കറിയില്ല, ഏതായാലും അപ്പള്ളിയിലായാലും അന്ന് ജുമയൊക്കെ കൂടിയിട്ടില്ല. അപ്പം എന്താ വെച്ചാൽ, ഇതിങ്ങനെ മുടക്കില്ലാതെ ഇങ്ങനെ കിട്ടുന്നൊരു സംഗതിയാണ്. ജുമയൊക്കെ ഏതായാലും കൂടണം, ആ കൂടുമ്പോൾ മുണ്ടാടെ വിരിച്ച് കഴിഞ്ഞാൽ ജനങ്ങളങ്ങനെ അഞ്ചും പത്തും ഒക്കെ ഇട്ടിട്ട് പഞ്ച് കുറച്ചൊന്നും പാരും ഇടൂലല്ലോ. അത് ഇട്ടാലും പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ മൂപ്പർക്കൊരു സംഖ്യ കിട്ടും. ഇതിപ്പോൾ മുടക്കും, റെസിപ്റ്റും ടാക്സും ഒന്നും കൊടുക്കണ്ടല്ലോ ഇപ്പം ഇതിന്. എന്നിട്ട് കൃത്യമായിട്ട് രേഖയില്ല, അങ്ങനെ ശീലിക്കുകയാണ് മനുഷ്യൻ. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ, അയാൾക്ക് ജീവിക്കാൻ ചിലപ്പോൾ ആ ജീവിത ചെലവിന് മാത്രം മക്കൾ കൊടുക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനെയാവാം. മക്കൾ ഗൾഫിലുണ്ടായിട്ട് വരണ്ടോ, അയാൾ ശീലിപ്പിച്ച് വട്ടച്ചെലവിന് കാശ് ചിലവാക്കിയ ശീലത്തിന് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കുക, മക്കളോടൊക്കെ പറഞ്ഞ് പറയിപ്പിക്കാൻ പറ്റിയോട് പറയിപ്പിക്കുക എന്നല്ലാതെ ഈ ഒരു ശീലം സ്വീകരിക്കുക. അത് റസൂലുള്ള പറഞ്ഞില്ലേ, മനുഷ്യൻ്റെ മനസ്സിൽ ഇത് ആർത്തിയാണ്. മറ്റൊരു റസൂലുള്ള പറയുന്നുണ്ട്, ഇപ്പോൾ ചില ആളുകൾ പറയല്ലോ പൈസയൊക്കെ ഉണ്ട് പോലെ കച്ചവടം ഉണ്ട്, പക്ഷേ എവിടെയാണ് കാണില്ല. ശമ്പളമൊക്കെ ഞാൻ 50,000 രൂപ ശമ്പളം വാങ്ങണം, പക്ഷേ അത് മാസം തികയുന്നില്ല. എവിടേക്കാ പോകണറി, എങ്ങനെ ഇത് ബർക്കത്തില്ലാതാവുന്നത്. നല്ല കച്ചവടമുണ്ട്, മൂന്നാലാൾക്കാർ ജീവിച്ചു പോകുന്നുണ്ട്, പക്ഷെ എന്നിട്ട് എവിടെയതൊക്കെ, അതൊക്കെ ഇപ്പോൾ കിട്ടുന്നതനുസരിച്ചാണ് ഞാനൊക്കെ എവിടെയോ എത്തേണ്ടതാ. അപ്പം ഞാൻ ഇപ്പോഴും പഴയ കണ്ടില്ലങ്ങൾ ഈ പോക്ക് തന്നെയാണ് പോണ്. ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് വരുമാനമുണ്ടായിട്ടും അതൊരു ഐശ്വര്യമാവാതെ മാറുന്നത് എന്തുകൊണ്ടാണ്? 50,000 ശമ്പളം മാസത്തിൽ ഒപ്പിട്ട് വാങ്ങിയിട്ടും പിന്നെ മാസം തികയുന്നതിന് മുമ്പ് കൂലിപ്പണിക്കാരനോട് വായ്പ വയ്ക്കേണ്ട ഗതികേടാ. എല്ലാവരും 5,000 രൂപ തരുമോ, ഞാൻ 2-ാം തീയതി ശമ്പളം കിട്ടിയിട്ട് തരാം. ആരോടാ ചോദിക്കുന്നത്? ഈ കൂലിപ്പണിക്കാരനോടാണ് ചോദിക്കുന്നത്. ആരാ ചോദിക്കുന്നത്? 50,000 ഒപ്പിട്ട് വാങ്ങുന്ന ശമ്പളം വാങ്ങുന്ന ഒരുത്തനാ. എന്തേ അങ്ങനെ വരുന്നത്? ഇത്രയും വരുമാനമുണ്ടായിട്ടും അവൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ അറിയണം, നമ്മുടെ വരുമാനത്തിൽ അള്ളാഹു വിലക്കിയ വല്ലതും ഇടപഴകുന്നുണ്ടോ, എങ്കിൽ അതിന് ബർക്കത്തില്ലാതാവും. പൈസ വരുന്നുണ്ടാവും, പക്ഷെ അത് കാണുന്നുണ്ടാവില്ല. ഓൻ തന്നെ പറഞ്ഞു, ഞാൻ 3,000 രൂപയ്ക്ക് ജോലി ചെയ്ത കാലത്ത് ചിലവ് കഴിഞ്ഞ് 3,000 രൂപ ബാക്കിയുണ്ടേ, ഇനി ഇപ്പം എനിക്ക് 3,000 രൂപ ശമ്പളമുണ്ട്, പക്ഷേ ഇപ്പം ചിലവ് എന്നെ കഴിയുന്നില്ല എങ്കിൽ. അവിടെ നമ്മളറിയണം, അവിടെ അള്ളാഹു നൽകുന്ന ബർക്കത്തിന് തടസ്സം നിൽക്കുന്ന ഏതൊക്കെയോ ചില ഘടകങ്ങൾ നമ്മുടെ വരുമാന സ്രോതസ്സിൽ കയറിക്കൂടിയിട്ടുണ്ട്. അത് ഇല്ലായ്മ ചെയ്തില്ല എങ്കിൽ ഐശ്വര്യമുള്ളൊരു ജീവിതം ഉണ്ടാവില്ല മനുഷ്യന്. ശരി, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ലൗ കാന ലി ഇബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ. ലൗ കാന ലി ഇബ്നി ആദം, മനുഷ്യനായ ഒരു മനുഷ്യന് 2 താഴ്വര നിറയെ സ്വർണം കൊടുത്തു, അവൻ്റെ ജീവിതകാലം മുഴുവൻ വിറ്റ് തിന്നാലും തീരാത്ത താഴ്വര നിറയെ സ്വർണത്തിൻ്റെ താഴ്വരയാണ്.
ലബുത്ത ആ സാലിസൻ, എന്നാലോ മൂന്നാമത്തേനൊന്ന് ആഗ്രഹിക്കുന്ന രണ്ടെണ്ണവനുണ്ട്. അതോ തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയൊൻ്റെ ആയുഷ്കാലം അത്രയും അത് സുഖിച്ച് ജീവിക്കാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാലും അവൻ പറയും അത് തീർന്നപ്പം എന്താക്കും. അതുകൊണ്ട് വിശ്രമം ഇല്ലാത്ത ഒരു ജീവിതം, വീണ്ടും മൂന്നാമത്തത് കെട്ടിപ്പടുക്കാനും അത് നേടിയെടുക്കാനും അതിൻ്റെ വെമ്പലുമായുള്ള ഓട്ടത്തിനിടയിൽ ഉണ്ണാനും ഉറങ്ങാനും മറന്നു പോകുന്ന ജീവിതം മനുഷ്യന്മാർക്കുണ്ടാവുകയാണ്. അതാണ് പലപ്പോഴും നിങ്ങൾ, ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യർ നമസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും അല്ല തെറ്റ് ചെയ്യുന്നത്, ജനങ്ങളധികവും തെറ്റ് ചെയ്യുന്നത് സാമ്പത്തിക രംഗത്തെ നിർമ്മിതിയിലാണ്, അഥവാ ഉണ്ടാക്കുന്ന വഴിയിലാണ്. അവിടെ ഹറാമും ഹലാലും ശ്രദ്ധിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, ഈ ഓട്ടത്തിനിടയിൽ സമ്പന്നത കുമിഞ്ഞു കൂടുമ്പോഴാണ് മതരംഗത്തുള്ള ജീവിതത്തിന് കോട്ടം തട്ടുന്നത് എന്ന് സൂചിപ്പിച്ചു. മൽ ഫഖറു അഖ്ഷ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ദാരിദ്ര്യം ഭയപ്പെടുന്നില്ല, മറിച്ച് വലാക്കിൻ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ സമ്പന്നത കുമിഞ്ഞുകൂടുന്നതിനെയാണ് എന്ന്. എന്നാ ദാരിദ്ര്യം വരുമ്പോൾ പൊതുവെ ആളുകൾക്ക് അള്ളാഹ് ഓർമ്മ ഉണ്ടാവുക ചെയ്യാം. ഇപ്പം ബിസിനസ് പൊട്ടിയാൽ പള്ളിയിൽ വന്നിട്ട് ഇത്തിക്കാഫ് ഇരിക്കും, എന്നിട്ട് പരിചയമുള്ളവരൊക്കെ വിളിക്കും, മോലെ വലിയ പ്രയാസത്തിലോട്ട് ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ആയതുകൊണ്ടാണ് പിടിച്ചു നിൽക്കണത്, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്നാൽ. എന്നാൽ ബിസിനസ് നല്ല ഉഷാറാണെങ്കിൽ ആരെയും പ്രാർത്ഥിക്കണം എന്ന് പറയലുണ്ടോ? ഇന്നോട്ട് ഇതുവരെ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ബിസിനസ്സൊക്കെ ഇപ്പോൾ നല്ല ഉഷാറാണ്, നല്ല പറക്കണയായി ബിസിനസ്, ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇല്ല, ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ സംഗതി ഓൻ്റെ ഒപ്പാ, അപ്പോൾ ഓന് പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല. മറിച്ച് മാസത്തിൽ റെൻറ്റ് കൊടുക്കാനും കൂടി ഇല്ലാതെ പണിക്കാരെ ഒന്നണ്ടാളെയൊക്കെ ഒഴിവാക്കി, എന്നാൽ ഒഴിവാക്കാനായിട്ട് തോന്നുന്നില്ല, എങ്ങാനും കച്ചവടം ഉണ്ടായാലോ എന്നുള്ള ആദ്യം അതുമുണ്ട്. ഇത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോഴാണ് പ്രാർത്ഥിക്കൽ. സത്യത്തിൽ റസൂലുള്ള പഠിപ്പിച്ചത് ഖൈറും ബർക്കത്തും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് ഓർമ്മയുള്ള ഒരുത്തനാണ്, പ്രയാസങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ അർഹതയുള്ളൂ എന്നാണ്. ഇത് പ്രയാസം വരുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. സുഖവും സംതൃപ്തിയും ഒക്കെ വരുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാനോ നേരത്തിന് നമസ്കരിക്കാനോ സമയമില്ലാത്ത അത്രയും ധൃതിയിൽ മാറുകയും ചെയ്യുമ്പോഴോ, അതാണ് അൽഹാക്കും, അവരെ ശ്രദ്ധ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു, വിനോദത്തിലാക്കിയിരിക്കുന്നു. അത്തക്കാസുറു, ഈ പെരുമ നടിക്കൽ ഏതുവരെ പോകും? അത് ഹത്താ സുർത്തുമുൽ മഖാബിറ, അത് ശ്മശാനം സന്ദർശിക്കുന്നത് വരെ ഈ ഓട്ടമോടും. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഈ അവസ്ഥ ആളുകൾക്കുണ്ടായിത്തീരുന്നത് പറയുമ്പോൾ ജീവിതത്തിൽ ഓർമ്മ ഉണ്ടാവില്ല, അതൊക്കെ വെറുതെ പറയാം, അങ്ങനെയാണ് മൗലവിമാരൊക്കെ നന്നായി ജീവിക്കണ്ടേ, അങ്ങനെ പരലോകം മായസരാ എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കണമെന്നൊക്കെ ആളുകൾക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും. ആ തോന്നൽ എപ്പോഴാണ് മാറുക? കല്ല സൗഫ തഅലമുൻ, പിന്നീട് നിങ്ങളിതറിയും. ഇപ്പം പറയുമ്പോൾ ഒക്കെ നമ്മുടെ സുഖാഡംബരത്തെ ഹനിച്ച് കളയാൻ വേണ്ടി പറയുന്നതാണ്. അത്രയൊക്കെ പൈസ ഉണ്ടെങ്കിൽ മൂപ്പരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ മൂപ്പർ ഇതിനൊക്കെ നടക്കുമോ, മൂപ്പർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മൂപ്പർ ഇതിന് നടക്കണമൊക്കെ ഇങ്ങനെ ഓൻ്റെ മനസ്സ് പറയും. പക്ഷേ ഓൻ എന്ത് ചെയ്യും? ഓനൊക്കെ ഇത് ബോധ്യം വരുന്നൊരു സമയമുണ്ട്, അതാണ് സുമ്മ കല്ല സൗഫ തഅലമൂൻ. രണ്ടു വട്ടം ആവർത്തിച്ച് പറയാൻ, സുമ്മ കല്ല, വേണ്ട കേട്ടോ, സൗഫ തഅലമൂൻ. സുമ്മ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെയാണ്, സൗഫ എന്ന് പറഞ്ഞാലും പിന്നെ, പിന്നെ വേണ്ട, പിന്നീട് അറിയുക തന്നെ ചെയ്യും. അറിയാതൊരു മനുഷ്യനും പോവില്ല. കാരണം ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സാധാരണ പറയല്ലോ, ആരാ പരലോകത്ത് അള്ളാഹനെ കാണുക? ഏറ്റവും നല്ല വിശ്വാസികൾ, കർമ്മരംഗത്ത് സജീവമായി മുന്നോട്ട് പോയവർ,
14 രാവ് ഉദിച്ചുയർന്ന പോലെ അള്ളാഹുവിനെ കാണുന്ന റസൂല പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് തന്നെ അല്ലല്ല എന്ന് പറഞ്ഞിടത്ത് അവിടെയും കണ്ടില്ലെങ്കിലോ? അപ്പൊ പറഞ്ഞു ഉറപ്പായോ? നമ്മൾ പറഞ്ഞു തന്നെയാടാ ശരി, ദുനിയാവ് നമ്മൾ അല്ലല്ല എന്ന് പറഞ്ഞു ഇവിടുന്ന് നമ്മൾ കാണണമെന്നില്ലല്ലോ എന്നാണോ? അല്ല, ഓനെ കാണേണ്ടി വരൂല എന്നുള്ളതാണ് എൻ്റെ കാരണം. ഓൻ അള്ളാഹനെ കാണേണ്ടി വരൂല. അത്രയും ഭീതിദായകമായ നിമിഷത്തിൽ അവൻ കഴിഞ്ഞുകൂടുന്ന് മറ്റേ അതുവരെ ആരാധിച്ച അടിമക്ക് കിട്ടുന്ന ആഹ്ലാദ നിർഭരമായ ഒരു സമ്മാനമാണെന്ത്? അള്ളാഹുവിൻ്റെ കാഴ്ച, അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പം അവിടെ അവന് ഉറപ്പാകും നമ്മളെ ജീവിതം വഴിതെറ്റിയതായിരുന്നു, നമ്മൾ പ്രവാചകർ പറഞ്ഞ പോലെ ജീവിതം ക്രമീകരിക്കേണ്ടതായിരുന്നു, തെറ്റിപ്പോയി എന്ന് അവർക്ക് തോന്നുമ്പോഴാണ് അവർ പറയുന്നത്, അള്ളാഹുവെ ഇനിയൊരു മടക്കം സാധ്യമാകുമെങ്കിൽ, ഞങ്ങൾ ഒന്നുകൂടി മടക്കിത്തരുമെങ്കിൽ, ഞങ്ങൾ ദാനധർമ്മം ചെയ്യുകയും വഅക്കും മിന സ്വാലിഹീൻ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ആയിത്തീരുകയും ചെയ്യും എന്നൊക്കെ അവർ ആവർത്തിച്ച് പറയുന്നത് ഈ രംഗം കണ്ട് മനസ്സ് ബോധ്യപ്പെട്ട് ഇനിയൊരു ചാൻസ് തരികയാണെങ്കിൽ നന്നായി ജീവിക്കും എന്ന അവരുടെ പ്രതിജ്ഞയാണ്. നരകത്തിലെത്തിയിട്ടുകൂടി മനുഷ്യരത് പറയും എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഏത് ആ നരകത്തിലെ ചൂട് അനുഭവിക്കുമ്പോൾ അവർ പറയും, അള്ളാഹുവെ ഒന്നുകൂടി ഞങ്ങളെ മടക്കുകയാണെങ്കിൽ. പക്ഷേ അവിടെ അള്ളാഹ് അതിനൊക്കെ പറയുന്നൊരു മറുപടിയുണ്ട്, കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖാഇലുഹ, അതൊരു വാക്കാണ്, വീണ്ടും മടക്കുമ്പോൾ വീണ്ടും ഓൻ പഴയ അവസ്ഥയ്ക്ക് മടങ്ങും. ഒരിക്കേ ഒരു അറ്റാക്കിൻ്റെ വേദനയായി ഒരാളെൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞാനെ കുറച്ച് ചെറുതായിരുന്നതായതുകൊണ്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയില്ല. ആ പോയി സന്ദർശിക്കാൻ ചെന്ന ആളുകളൊക്കെ ഇയാൾ പറയും, ഇയാൾ വെള്ളിയാഴ്ച അടക്കം പള്ളിയിൽ വരൂലേന്നു, അല്ലാത്ത നിസ്കാരം നിസ്കരിക്കൂല. വെള്ളിയാഴ്ചേനെ മുമ്പ് ഒരു ഒഴിവുണ്ടാവില്ല, കാരണം ഏർപ്പാട് അങ്ങോട്ട് പാഞ്ഞു ഇങ്ങോട്ട് പാഞ്ഞിട്ടും ഒക്കെ പാടിയിട്ടേക്ക് നേരം ഉണ്ടാവില്ല. അപ്പോൾ ആശുപത്രിയിൽ കാണാൻ ചെന്ന ആൾക്കാരോട് പറഞ്ഞു, മൗലവി ഇതീന്നാണ്ട് രക്ഷപ്പെട്ടാലേ ഇനി നിസ്കാരം തന്നെയാണ് പണി, ഇതുവരെ ഏതായാലും ചെയ്തിട്ടില്ല, അതൊക്കെ അല്ല മാപ്പാക്കട്ടെ, ഇതീന്നാണ്ട് രക്ഷപ്പെട്ടഞ്ഞ് നിസ്കാരം ഇഞ്ഞ് പള്ളിയായിട്ട് കൂടുക. എവിടെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഈ ആൾക്കാരെ കാണാൻ വരലോടുകൂടി അതുവരെ വന്നില്ല. പിന്നെ പൂർണ്ണ അവസ്ഥയ്ക്ക് എത്തിയപ്പോൾ പിന്നെ തീരെ ഒഴിവില്ല, കാരണം 2-3 ആഴ്ച കിടന്നതൊക്കെ ഇപ്പോൾ ഇനി മുപ്പരൻ ഓടി ഉണ്ടാക്കണ്ടേ, മരിക്കണ വരെ വന്നില്ല എന്നർത്ഥം ചുരുക്കി പറഞ്ഞ. വേദന ഉണ്ടായപ്പോയൊക്കെ തോന്നി ഇഞ്ഞൊക്കൊന്ന് അന്നാണ് തുടുക്കാപ്പിഞ്ഞതൊക്കെ ഇതും കേട്ട് മക്കൾക്ക് വേണമെങ്കിൽ നോക്കിക്കോട്ടെ, ഒരു നോക്കാനായാലും ഞാൻ എന്താ ഇപ്പം ഈ നോക്കണമൊക്കെ തോന്നിയിരുന്നു. വീണ്ടും പഴയ അവസ്ഥയൊക്കെ വന്നപ്പോൾ പഴയ ആരോഗ്യം കിട്ടി, പഴയ നടക്കാനുള്ള ശേഷി കിട്ടിയപ്പോൾ അയാൾ ഇല്ലാത്ത അവസ്ഥ അതുകൂടി കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ വീണ്ടും ഇപ്പറഞ്ഞ പ്രതിജ്ഞ നിറവേറ്റാൻ മറന്നുപോകുന്നു മനുഷ്യൻ. അതങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ റമദാനിനൊക്കെ, റമദാനിനൊക്കെ സുബൈക്കൊക്കെ ആൾക്കാർ പള്ളിക്ക് ഇങ്ങനെ വരുമ്പോൾ പറയും, ഇനി സുബയ്യമായത്തൊക്കെ നിസ്കരിച്ചണം, ഏതായാലും ഇപ്പം നമുക്ക് കഴിയുന്നുണ്ടല്ലോ. പഴയ സുബയ്യാണ് കഴിഞ്ഞാൽ നാട്ടിൻ പുറത്തൊക്കെ എന്താ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, അത് വീണ്ടും പഴയ അവസ്ഥയ്ക്ക് വരും. ഇപ്പോൾ ഇവിടെ ഈ മെയ്തീൻ പള്ളിയിലൊക്കെ പണ്ട് ഞാൻ ചില പരിപാടിക്ക് പോണ കാലത്ത് പന്തലിടലേന് റമദാനിന് ഓലയും മോളിയൊക്കെ വെച്ചിട്ട് ഈ മുറ്റൊക്കെ പന്തലിടലേന്, റമദാൻ കഴിയുമ്പോൾ പള്ളി കമ്മിറ്റിയെ പൊളിച്ച് കളിയല്ലോ, കാരണം ഓൽക്കറിഞ്ഞ് ഈ ആൾക്കാർ അടുത്ത റമദാനേ വരുള്ളൂ എന്ന്. മറ്റു പിന്നെ പന്തൽ സ്ഥിരമുണ്ടേ, ആളുകൾക്ക് അങ്ങനെ ഓരോ സീസണിലും കണ്ട് വരും. അന്ന് വരുമ്പോൾ ഭയങ്കര കാര്യവും നോക്കും, ക്ലോക്കും സമയവും ഒക്കെ ഭയങ്കരമായിരിക്കും, കാരണം ഓൽക്കാർ ഇതൊരു മാസം കൊണ്ടുവരുന്നാൽ മതിയല്ലോ, അപ്പോൾ ഭയങ്കര ഉഷാറായിരിക്കും. അത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ നാട്ടിലൊരുക്കേ എന്നോട് ആ പറഞ്ഞു, മൗലവി സുബൈക്കൊരു 10 മിനിറ്റ് ക്ലാസ് എടുക്കണം റമദാനേ, 10 മിനിറ്റ് മതി, ആളുകൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ഹദീസ് എന്തെങ്കിലും, ഞാൻ റമദാൻ കഴിഞ്ഞിട്ട് തുടങ്ങാറിഞ്ഞ. അപ്പോൾ അന്തേച്ച് റമദാൻ ഇപ്പോൾ ഈ ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ ആൾക്കാർ വരും, നമ്മളെ ക്ലാസ് ഒന്നും മാണ്ട പോലും റമദാൻ വരാനോ അല്ലെങ്കിൽ തന്നെ റെഡിയാ, റമദാൻ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ മതി ക്ലാസ്സുകാർ, അന്നാ പിന്നെ ഞങ്ങൾ എടുക്കേണ്ടി വരൂല. ആറ് മൂപ്പര് നവിനങ്ങൾ ഇപ്പം അതിന് മെനക്കേണ്ടി വരൂല, കാരണം റമദാൻ കഴിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ആ മൂപ്പർക്കും അറിയാം ഈ പറഞ്ഞ ആളുണ്ടാവില്ല റമദാൻ കഴിഞ്ഞിട്ട്, കാരണം റമദാനൊരു അവശാറേ ഞങ്ങളെ പള്ളി സുബൈക്കൊക്കെ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന സംഗതി രസമാണ്. പക്ഷേ ഈ റമദാൻ ഈ ക്ലാസ് കേട്ടിട്ടൊന്നല്ല ആൾക്കാർ വരുന്നത്, ഒല്ലില്ലെങ്കിലും വരും. ഇത് നിലനിൽക്കണം. റസൂലുള്ള പറഞ്ഞല്ലോ, അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദ്വ മുഹബൈൻ ഖല്ല, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം പതിവായി ചെയ്യുന്ന ഇബാദത്താണ്, അത് കുറച്ചാണെങ്കിലും.
അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യണ്ടേ? ഇത് കാണിച്ചു നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇപ്പോൾ കാണിച്ചു. ഞാൻ ഇങ്ങനെ ഒരു വ്യൂ നിലനിൽക്കുക, ഇങ്ങനെ ചിന്തിക്കുകയും ഇപ്പം എല്ലാ പള്ളികളിലും റമദാൻ ആൾ കൂടും. അപ്പോൾ ഒരാളിനോട് പറഞ്ഞു, മോലി അതെന്താ വെച്ചാൽ അവനാൻ്റെ നാട്ടിൽ കൂടിയിരുത്തി കൂടിയിട്ടാണ് റമദാനൊക്കെ വെള്ളിയാഴ്ച ആൾ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ ഒരു കൂടിനെ പള്ളിയിൽ ഒഴിവാണ്ടേ? ഏതെങ്കിലും ഒരു പള്ളി റമദാനായിട്ട്, ഞങ്ങളെ പള്ളി ഇപ്പോൾ തീരെ ആളില്ലോ, എല്ലാവരും അവനാൻ്റെ നാട്ടിൽ പോയിട്ട് ഞങ്ങളെ പള്ളിയിൽ പാടില്ലാറിയല്ലോ. ഇല്ല, എല്ലാ പള്ളിയിലും ആൾ കൂടുന്നുണ്ട്. സ്ഥിരമായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ നേരം പോകും, ഇവർക്ക് സീറ്റ് കിട്ടൂല എന്ന്. കാരണം ഈ ഒരു മാസത്തിനെ വരുന്ന ആളുകൾ ഓല എന്ന് റെഡിയാ. പൈന്ന് എനിക്ക് തന്നെ ഒന്ന് ഓതിയിരുന്ന് അങ്ങനെ കുറച്ച് ഉറങ്ങിയും അങ്ങനെയൊക്കെ പാടിയാണ് സമയം തള്ളി നീക്കും. അങ്ങനെ ഒരു മതമല്ല ഇസ്ലാം മുമ്പിൽ വെക്കുന്ന. ഒരു വികാരത്തിന് അടിമപ്പെട്ട ഒന്നല്ല, നിലനിൽക്കുന്ന ദീനാവണം. അത് ഒരു വികാരത്തള്ളിച്ചേ പറ്റൂല, അത് വിവേകത്തിലൂടെ നേടിയെടുക്കണം, അപ്പോഴേ നിലനിൽക്കുള്ളൂ. ശരി, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, സമ്പത്തിന് വേണ്ടിയുള്ള മത്സരമാണ് ഞാൻ ഭയപ്പെടുന്നത്, ദാരിദ്ര്യം കൊണ്ടൊരാൾ മതരംഗത്ത് നിന്ന് പിന്തിപ്പോകുമെന്ന് എനിക്ക് ഭയപ്പാടില്ല എന്ന് സൂചിപ്പിച്ചു. റസൂലുള്ളയുടെ ഒരു അനുചരൻ ബിഷ്ർ എന്ന് പറഞ്ഞ സഹാബി പറഞ്ഞൊരു വാക്കുണ്ട്, സലാസു ഹസറാത്തിൻ, ഓരോ മനുഷ്യനും മൂന്ന് ഖേദങ്ങളുണ്ടാവും. ഒന്ന് സമ്പത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ, സമ്പത്തിൻ്റെ കാര്യത്തിൽ മൂന്ന് ഖേദം ഉണ്ടാവും. ഒന്ന് യജ്മഅഹു കുല്ലുഹു, നേരത്തിന് ഭക്ഷണം കഴിക്കാതെയും വിശ്രമിക്കാതെയും ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. ഓൻ്റെ ഒരുപാട് സുഖങ്ങൾ ത്യജിച്ച് കുടുംബത്തിന് സുഖം നൽകാൻ വേണ്ടി ഉണ്ടാക്കിയതാണത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വയത്രുക്കുഹു കുല്ലുഹു, അത് മുഴട്ടേച്ച് പോവും പാടും. ഓൻ ആവതുള്ള കാലത്ത് ഇതൊന്നും ആസ്വദിക്കാതെ ഉണ്ടാക്കി കൂട്ടി എന്നൊന്ന് ആസ്വദിക്കണമെന്ന് കരുതുമ്പോഴേക്കും ഓൻ ഇട്ടെറിഞ്ഞ് പോവുകയും ചെയ്യുന്നു. എന്നാൽ അതല്ല പ്രശ്നം. മൂന്നാമത്തെ നഷ്ടം എന്താണ്, വയസ് അലു അൻഹു കുല്ലുഹു, ഉപയോഗിക്കാത്ത സ്വത്തിന് കണക്ക് അള്ളഹാനോട് അവതരിപ്പിച്ചും കൊടുക്കണം. എങ്ങനെയൊക്കെയാ അത് ഉണ്ടാക്കിയത് എന്നുള്ളത് അള്ളാഹ്ക്ക് കണക്കും കൊടുക്കണം. ആ മൂന്ന് നഷ്ടത്തിന് കാരണമായി തീരും സമ്പത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ. ഇപ്പം കാണിച്ച് നോക്കൂ, ഇപ്പം നല്ല ഒരു കടയിൽ നിൽക്കുമ്പോഴേ, നമ്മൾ ചോറ് നാം പോകാൻ ഒരുക്കുമ്പോഴാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ടിയുണ്ട് വരുന്നത്. അപ്പം ഇപ്പോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല, കാരണം ഓലിപ്പം എന്താ വിചാരിക്കുക, 4 മണിക്കൊക്കെയാണ് ഉച്ചക്കത്തെ ചോറ് നിന്ന്. ഭാര്യ ഇങ്ങനെ വിളിക്കും, എല്ലാം നിങ്ങൾ വരുന്നില്ലേ, എത്താ ആ ഞാൻ വരാ, ഇജ്ജ് തിന്നോ. കാരണം എന്താ, ഇവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയായി തിന്നാതെ ഒത്തിരിക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ പാർട്ടി ഓല് കഴിഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് വേണം നമുക്ക് ഇറങ്ങിപ്പോവാൻ. അപ്പോഴേക്ക് ഭാര്യ 4 ചായയൊക്കെ ഉണ്ടാക്കി ഫ്ലാസ്ക് വെച്ച് തണുത്തിട്ടുണ്ടാവും, എന്നിട്ടാണോ ഉച്ചക്കത്തെ ചോറ് നിന്ന്. അങ്ങനെ കഷ്ടപ്പെട്ടാണോ ഈ സമ്പത്ത് ഉണ്ടാക്കുന്നത്? എന്നിട്ടോ അവസാനം ഈ സമ്പത്തൊന്നും നിങ്ങളാലോചിച്ച് നോക്കി, ഈ മൂന്ന് തുണിയല്ലാതെ ഒന്നും കൊണ്ടുപോകാനിട്ട് കഴിയൂല. എക്സ്ട്രാ ഒരു അഡീഷണൽ ഒന്നും തലേനെ വരെ അടിയിൽ വെക്കൂലല്ലോ അവിടെ. അതാണ് ആ സൂചിപ്പിക്കുന്നത്, ഇവൻ്റെ പതനം. എന്നിട്ടോ, എന്നിട്ട് പറഞ്ഞു, അവൻ ഈ കാഴ്ച അല്ലെങ്കിൽ ഈ അറിവ്, ഈ ഉത്ബോധനം അവന് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ഒന്നുകൂടി നിങ്ങളുടെ കൂടെ വായിക്കണം, അൽഹാക്കു മുത്തഖാസു, ഈ പരസ്പരമുള്ള പൊങ്ങച്ചം അവരെ പെരുമയിലാക്കി ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നു. ഏതുവരെ പോകും ഇത്? ഓരോരുത്തരും ശ്മശാനത്തും സന്ദർശിക്കുന്നതുവരെ ഉണ്ടാകും. കല്ല സൗഫ തഅലമൂൻ, വേണ്ട പിന്നെ നിങ്ങളിതറിയും. സുമ്മ കല്ല സൗഫ തഅലമൂൻ, ഒന്നുകൂടി അത് ആവർത്തിച്ചു പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ അറിയും. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, നിങ്ങളാഴ്ച 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ വഴപ്പാണെങ്കിൽ ക്വാർട്ടർലി എക്സാം കഴിഞ്ഞു, മോഡൽ എക്സാം കഴിഞ്ഞിട്ടും വഴപ്പണി, ഇതൊക്കെ എനിക്ക് തിരി, ഞാൻ എന്തിനാ പന്നോട് ഇങ്ങനെ പഠിക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ബോധ്യം വരും, അപ്പേക്ക് പിന്നെ എൻ്റെ SLC പിന്നെ എനിക്ക് കാര്യം ഉണ്ടാവില്ല, ഇപ്പം പഠിച്ചോ എന്ന് പറയുന്നത്. ഓനൊരു 10-50 വയസ്സായി, ഓൻ്റെ മക്കളൊക്കെ SLC യിലാവുമ്പോൾ ഓൻ്റെ മക്കൾ ഉഴപ്പുമ്പോൾ അവന് തിരി, എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞിരുന്ന സംഗതി, അന്ന് ഞാനും ഉഴപ്പി, ഇപ്പോൾ ഇതാകണ്ടോ. അതേപോലെ അള്ളാഹ് നമ്മളെ ഭാവി ഭൂതം വർത്തമാനം അറിയുന്ന റബ്ബ് പറഞ്ഞു തരികയാണ്, ദുഃഖം നിങ്ങൾക്ക് തിരിയടാ, ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ ഈ ദുനിയാവിൻ്റെ ഓട്ടത്തിനിടയിൽ അള്ളാഹ് ഈ പറഞ്ഞ നിയമമൊന്നും ഇതൊക്കെ നിങ്ങൾക്ക് അറിയും. ഒന്നുകൂടി അത് ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. ഒന്നുകൂടി ആവർത്തിച്ചു, കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ആ ദൃഢമായ അറിവ്,
ഇൽമൽ യഖീൻ എന്ന് പറയുന്നത് ആ ദൃഢമായ അറിവ്, സംശയമില്ലാത്ത അറിവ്. അതിപ്പോൾ തന്നെ ഒരാൾക്ക് കിട്ടിയാൽ അവൻ ജീവിതം സന്നദ്ധനാവും. പണ്ട് നമ്മൾ മരിച്ചുപോയ അമ്മോങ്കത്ത ബോക്കർ മൗലവി, അയാളൊരു തമാശക്കാരൻ കൂടിയായിരുന്നു. അപ്പോൾ ഈ പ്രമേഹം കാരണത്താൽ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടാണ് അയാൾ മരിച്ച്. അപ്പോൾ കണ്ണ് കാണാതെ തപ്പിത്തടഞ്ഞ് സുബൈക്ക് പള്ളിക്ക് പോവാ. അപ്പോൾ ഒരാൾ ചോദിച്ചത്, എന്തിനാ മോലെ നിങ്ങളൊക്കെ ഈ ജാതി സമയത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് പള്ളിക്കൂണ്? അപ്പം മൂപ്പര് ഓനൊര് അലമ്പ് ആളാണ്, ഇയാൾ ഈ കഷ്ടപ്പെട്ട് പോകണ്ടപ്പോൾ ചോദിച്ചു എന്നല്ലാതെ ഓൻ അങ്ങനെ അപ്പോൾ ഇയാൾ കള്ളുടിച്ചാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞല്ലോ. സുബൈക്കേ, ഈ പോണ പോക്കിന് ഇയാളെ മറുപടിയാണ്. ഓനെ ലേശം അതിൻ്റെ അസുഖമുള്ള ആളാണ് ഈ ചോദിച്ചോനെ. പോനോട് ഇയാളുടെ മറുപടിയാണ്, എന്തിനാ പൊങ്ങൾ ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട് കള്ളുടിച്ചാൻ വേണ്ടി കള്ളുടിച്ച അതേ സ്വർഗത്തുനിന്നേ ഈ ഇവിടുന്ന് കുടിച്ചതൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടാനാണ് അർത്ഥം. അതിനാണ് ഇപ്പോൾ ഈ കഷ്ടപ്പെടുന്നത്. വളരെ ഒറ്റ വാക്കിൽ ഓന് കിട്ടേണ്ടിയൊക്കെ അയിമെന്ന് കിട്ടി. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, ആ ഒരു ബോധ്യം അങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ അവൻ പറയും, ഞാൻ കടന്ന് വൈകിയാലും ശരി, അള്ളാൻ്റെ വിളിയാണ് ആ കേൾക്കണേ, പോട്ടെ. അതാണ് ആ ഇൽമല്യക്കി, ദൃഢമായ അറിവ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കാതിരുന്നാലും അവനെന്തൊരു അസ്വസ്ഥതയാണ്. ആ സമയമായാൽ നിസ്കരിക്കാതിരുന്നാലും, അതുപോലെ ആ ഓരോന്നും ചെയ്യേണ്ട സക്കാത്ത് കൊല്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് അതാണ് കൊടുത്ത് തീർത്ത അല്ലമില്ല റാത്ത കഴിഞ്ഞല്ലോ, ഇത്ര കഴിയും. അപ്പോൾ എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ ടൗണിൽ ഒരാളിനെ വിളിച്ച് ചോദിച്ചേ, പിന്നെ സക്കാത്ത് കണക്കൂട്ടി. അപ്പോൾ സ്വർണ്ണാഭരണമുള്ള ഒരാളാണ്, പെണ്ണാണ് വിളിക്കുന്നത്. അതിൻ്റെ കയ്യിലുള്ള സ്വർണ്ണാഭരണത്തിൻ്റെ സക്കാത്ത് കണക്കൂട്ടിയപ്പോൾ അന്നത്തെ ഡേറ്റിന് സ്വർണത്തിൻ്റെ വില കമ്പോളത്തിൽ വിളിച്ച് ചോദിച്ചിട്ടാണ്. അപ്പം അതിൻ്റെ 2% 10 rupees. സ്വർണത്തിന് പിന്നെയും വില കൂടി, ഒരു 15 days കൊണ്ട് പിന്നെയും വില കൂടി. അപ്പം 300 pounds സ്വർണ്ണാഭരണമാണ് ആ പെണ്ണിൻ്റെ അടുത്തുള്ളത്. ആ 300 pounds 2.5% വെച്ച് കണക്കൂട്ടി സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീണ്ടും വില കൂടി. വില കൂടിയപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചാൽ, ഇനിയിപ്പോൾ കൂട്ടി കൊടുക്കണോ? ഞാൻ പറഞ്ഞു, എക്സ്ചേഞ്ച് മീഡിയ മാറിക്കൊണ്ടിരിക്കും, നിങ്ങൾ കണക്കാക്കി ആ സക്കാത്ത് കൊടുത്താൽ മതി. അന്നത്തെ വില ഞാൻ അതിൽ കുറക്കും വേണ്ട, അതിൽ കൂട്ടും വേണ്ട. കാരണം നമ്മളത് ചിലവായിട്ടില്ലാന്നേ ഉള്ളൂ. കാരണം അർഹരെ കണ്ടെത്തി, അത് കുറേ ഡയാലിസിസ് സെൻറ്ററിന് കൊടുത്തു, കുറേ മെഡിക്കൽ കോളേജിലെ ഭക്ഷണ വകുപ്പിലേക്ക് കൊടുത്തു, പല വഴിക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുഴുവൻ ഒന്നിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയും കുറച്ച് കാശ് കയ്യിലുണ്ട്. അത് കൊടുത്ത് കഴിയുമ്പോൾ ഇത്ര രൂപ പോയല്ലോ എന്നല്ല, അത്ര കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ല, അതവിടെ ഉണ്ടാവുമല്ലോ, അള്ളാഹിൻ്റെ മാറി. അങ്ങനെ ഒരു സംതൃപ്തി വരുന്ന ഈ ഇൽമുല്യക്കയും വേണം. മറ്റേപ്പോൾ ഇങ്ങനെ കണക്കൊണ്ട് 300 pounds 2.5 വെച്ച് എത്ര കാണും കൊടുക്കണം? എന്താപ്പോൾ ഡെഡല്ലേ ഇപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കണേ, നമ്മളിപ്പോൾ എന്തിനാ ഇപ്പോൾ കൊടുക്കണേ? ഓന് കൊടുക്കാതിരിക്കാനുള്ള പല പഴുതും അന്വേഷിക്കും. മനുഷ്യന്മാരെ അങ്ങനെ അത് അങ്ങനെ ഇൽമുല്യക്കയും വന്നാലാണ് അത് കൊടുക്കലാണ് സംതൃപ്തി. എപ്പോഴും എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഏതൊരു വിഷയത്തിലാണെങ്കിലും അതിൻ്റെ ഇപ്പോൾ സക്കാത്തിൻ്റെ കാര്യമാണെങ്കിൽ പാവങ്ങളെ ഭാഗത്ത് നിന്നാ ചിന്തിക്കേണ്ടി വരും. നമ്മളെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ വളരെ ഒരുപാട് ഒപ്പുണ്ടാവും. ഇപ്പം എന്നോടൊരാൾ ചോദിച്ചേ, അല്ലെങ്കിൽ തന്നെ മൗലി കൃഷി ഒക്കണില്ല, പിന്നെ ഇപ്പം അതിന് 5% സക്കാത്തും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒന്നോ ഒക്കുകയെന്ന് ചോദിച്ചു. ഇപ്പം നിങ്ങൾ ആ ചെയ്യുമ്പോൾ സാധാരണ ഇപ്പോൾ ഒരു 10 or 20 തെങ്ങുള്ളൊരു മനുഷ്യൻ, അവർ തെങ്ങുമ്പോൾ കയറി 10 rupees കൊടുക്കണം. തെങ്ങുമ്പോഴാണെങ്കിൽ 5-6 തേങ്ങ ഉണ്ടാവും. അത് ഇടണ ഇത് തലമുക്ക് വീഴുവലേ ഇതിട്ട് ഇടിപ്പിക്കണത്. അപ്പോൾ കൂലിയും അതിൻ്റെ ചിലവും ഒക്കെ കണക്കൂട്ടിയാൽ കൃഷി ഒക്കൂല. പിന്നെ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കുക എന്നാണ് ചോദ്യം. മറ്റതോ, നല്ല AC room ബിസിനസ് ചെയ്താൽ 2% കൊടുത്താൽ മതി, ഇത് 5% കൊടുക്കും വേണം. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഭൂമിൻ്റെ വില തങ്ങൾ കണക്കൂട്ടാത്ത കൃഷി ഉൽപ്പന്നത്തിനല്ലേ കൊടുക്കണുള്ളൂ? പൊന്നും വിലയുള്ള ഭൂമിയിലാണ് നിങ്ങൾ ഈ കൃഷി ചെയ്യുന്നത്. NH വക്കിനുള്ള ഭൂമിയിലായി കൃഷി ചെയ്യുന്ന ആ ഭൂമി നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? ആ അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലേ എന്നാറ്. അപ്പോഴാണ് മുപ്പേർക്കൊരു സമാധാനമായത്. കാരണം അതിൻ്റെ വില കൂട്ടി എത്ര ലക്ഷത്തിൻ്റെ ഭൂമിയുണ്ട് ഇയാൾക്ക്, ആ ഭൂമിക്ക് ഇയാൾ സക്കാത്ത് കൊടുക്കുന്നില്ല. അതിന് ഉൽപ്പന്നത്തിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സക്കാത്ത് കൊടുക്കുന്നുള്ളൂ, മറ്റോ സ്റ്റോക്ക് കൂട്ടുന്നില്ലേ, അവിടെയാണ് പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞത്, എന്തിലൊരു സംതൃപ്തിയുണ്ടോ, ദൃഢമായൊരു അറിവ്, ഇത് എൻ്റെ നാദം കൽപ്പിച്ചതാണ്, അത് നമ്മൾ അംഗീകരിക്കുക, അതിന് അല്ല എനിക്ക് ബർക്കത്ത് വേറെ തരും, അള്ളാഹ് പറഞ്ഞേൽക്ക് ചെയ്താൽ അള്ളാഹിൻ്റെ ജീവിതം ഞാൻ സ്വീകരിച്ചാൽ എന്നെ അള്ളാഹ് കൈവിടൂല,
അപ്പോഴേ ഇൽമുലിയൊക്കെ ഉണ്ടാവുള്ളൂ, മറ്റൊരു ആപേക്ഷിക ഇൽമ അപ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിപ്പങ്ങളാൽ ചോക്കെ 2 മണിക്കൂർ സക്കാത്തിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ട് മൂത്രക്കാരും അപ്പോഴും ചോദിക്കും ആൾക്കാർ സംശയം അല്ല മൂലി അതിനുണ്ടോ എന്താവോ ഇതെങ്ങനെ കൊടുക്കാക്കണോ അതിന് ഫത്വ വല്ലതും കിട്ടാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ കേട്ടാലും അവൻ്റെ സംശയം തീരൂല. തീരാത്തെന്തുകൊണ്ടാ ഇതെങ്ങനെ കൊടുക്കാതിരിക്കാന്നാണ് അവൻ്റെ മനസ്സ്. എങ്ങനെ കൊടുക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിലോ അവനെ സംബന്ധിച്ച് വിഷയം ഉണ്ടാവില്ല. അവിടെയാ എന്നിട്ട് ഈ ഇൽമുൽ യക്കീൻ ഉണ്ടാവുന്ന എപ്പോഴ് ലതറവുന്നൽ ജഹീമ നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. ജഹീം ജഹന്നമിൻ്റെ മറ്റൊരു പേരാണ്. നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. ഏത് സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനും നരകമൊന്ന് കണ്ടതിന് ശേഷം സ്വർഗത്തിലേക്കാണ് പോകും. അപ്പോഴാണ് സ്വർഗത്തിൻ്റെ ആ തണുപ്പും അവിടുത്തെ സുഖങ്ങളുടെ വ്യാപ്തിയും അവിടുത്തെ ഐശ്വര്യമൊക്കെ മനസ്സിലാവുള്ളൂ. നരകം ഇങ്ങനെ കണ്ടിട്ടായി നമുക്ക് അൽഹംദുലില്ല റബ്ബേ ജയിലിൽ പെടുത്തിയില്ലല്ലോ, എന്താ പയ്യിലൊക്കെ പെട്ടാളൊരവസ്ഥ എന്നവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുമ്പോൾ സ്വർഗത്തിലേക്കാണ് കയറുമ്പോൾ വല്ലാത്ത ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മേഖലയായിട്ട് മാറും. അതുകൊണ്ടാണ് ലത്തറവുന്ന നിങ്ങൾ കാണുക തന്നെ ചെയ്യും അൽ ജഹീം നരകം. സുമ്മ ലത്തറവുന്നഹ ഐനൽ യഖീൻ പിന്നെയും നിങ്ങൾ കാണുക തന്നെ ചെയ്യും നിങ്ങളെ കണ്ണുകൊണ്ടുള്ള യഥാർത്ഥ കാഴ്ച. കാരണം പലതരം ശിക്ഷ അനുഭവിക്കുന്നവരും പലതരം തട്ടുകളിലുള്ളവരും പലതരം വേദനകൾ സഹിക്കുന്നവരെയൊക്കെ നിങ്ങൾ കാണും, നിങ്ങൾക്കത് ബോധ്യപ്പെടും. അവസാനം പറഞ്ഞു സുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അന്നഈ അനുഗ്രഹീതമായ ജീവിതത്തെക്കുറിച്ച് പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. എങ്ങനെ ആരോഗ്യം നൽകി എങ്ങനെ വിനിയോഗിച്ചു, സമ്പത്ത് നൽകി എങ്ങനെ വിനിയോഗിച്ചു, എങ്ങനെ മക്കളെ നൽകി അവരെങ്ങനെ വളർത്തി, ഓരോന്നിനും നമ്മൾ കണക്ക് അവതരിപ്പിക്കേണ്ടി വരും. ഒരിക്കൽ ഈ ആയത്ത് ഒരിക്കൽ റസൂലുള്ള ഓതിക്കൊടുക്കുന്ന രംഗം, വിശന്നിട്ട് രാത്രി കിടന്നിട്ട് ഉറക്കം വരാതിരുന്നപ്പോൾ റസൂലുള്ള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ആ പുറത്തിറങ്ങി ഇങ്ങനെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ ആവശ്യവുമായി സിദ്ദീഖുൽ അക്ബറിനെയും ഉമറിനെയും കാണുന്നുണ്ട്. അപ്പോൾ റസൂലുള്ള ചോദിച്ചു മാ അഖ്റജകുമ യുതിക്കുമ ആളുകൾ കിടന്നുറങ്ങേണ്ട സമയത്ത് എന്താ അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ അവർ പറഞ്ഞു അൽ ജൂ യാ റസൂലുള്ളാ വിശപ്പോട്ട് നബി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ നബി പറഞ്ഞു നിങ്ങളെ പുറത്തിറക്കിയ വിഷയം എന്താണോ അതിൻ്റെ എൻ്റെയും വിഷയം, എന്നറിയാം ഞാനും വിശന്നിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ 3 ആൾ കൂടി അബു അയ്യൂബുൽ അൻസാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അബു അയ്യൂബുൽ അൻസാറിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള കാരണം നബി മദീനയിൽ വന്നപ്പോൾ താമസിച്ചത് ആ മനുഷ്യൻ്റെ വീട്ടിലാണ്. അപ്പോൾ അത്ര കാലം നിന്നപ്പോൾ നബിക്ക് അയാളെ സ്വഭാവം ശരിക്കറിയാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി തരാതെ കൂല. ഈ സമയത്ത് നിങ്ങൾക്കൊന്ന് നേരത്തെ വന്നൂടേനെയും ഒക്കെ ചോദിക്കൂല, അന്നും ചോദിക്കൂലെന്നറിയാം, രാത്രിയാണ് ഈ ചെല്ലുന്നത്. അങ്ങനെ ഈ 3 ആളും കൂടി അബു അയ്യൂബിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, വെള്ളം ശേഖരിക്കാൻ വേണ്ടി ദൂരെ സ്ഥലത്തേക്ക് പോയതാ. രാത്രി പോയിട്ട് വെള്ളം ശേഖരിച്ച് ഭാര്യക്ക് എത്തിച്ചു കൊടുക്കാൻ ചെന്നപാടെ ഭാര്യ ഇവരോട് പറഞ്ഞ് കയറിയിരിക്കുകയും അബു അയ്യൂബ് അൻസാരിക്ക് ആളെ വിട്ടു ഇങ്ങനെ നിങ്ങളെ കൂട്ടുകാർ വന്നിരിക്കുന്നു എന്ന്. അയാൾ വന്നപാടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ രാത്രിക്ക് രാത്രി അതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ, എങ്ങനെയൊക്കെ ലേറ്റ് ഇട്ട് കിടക്കാൻ ഈത്തപ്പഴമരം കയറിയിട്ട് റുത്തപ്പൻ തിന്നാൻ പാകമായ ഈത്തപ്പഴം പറിച്ചിട്ട് ആദ്യം കൊടുക്കുകയാണ്, എന്നിട്ട് പിന്നെ ഒരു ആടിനറുത്ത് സദ്യ ഉണ്ടാക്കുക. അപ്പോൾ റസൂൽ ഇയാക്കും വൽ ഹലൂം കറവുള്ളേനും ഒന്ന് അറക്കലടാ, രാത്രി പിടിച്ചിട്ടാണ്ട് അറക്കുമ്പോഴേ കറവുള്ളൊന്നും വേണ്ട, സാധാരണ ഒന്നിന് അർത്ഥം. ആ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക റസൂലിനൊക്കെ ഈ 3 ആളുകൾക്കും. അത് തിന്നുമ്പോഴാണ് റസൂൽ ഈ ആയത്ത് പിന്നെ നോതി കൊടുക്കുന്നത് സുമ്മ ലതുസ് അലുന്ന യൗമൈദിനായി വിശപ്പുള്ള സമയത്ത് ഈ സുഭിക്ഷമായ ആഹാരം കിട്ടിയത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ കിട്ടിയൊരു സേവനമാണ്, അത്തരം അനുഗ്രഹങ്ങളെക്കുറിച്ചും അല്ല നിങ്ങളോട് ചോദിക്കും കേട്ടോ എന്ന് റസൂലുള്ള ഓതിക്കൊടുക്കുന്നത് അപ്പം ഇറങ്ങിയ ആയത്തല്ല. ആളുകൾ പറയുന്നത് അപ്പം ഇറങ്ങിയ ആയത്തായിട്ടാണ്, അപ്പോഴിറങ്ങിയതല്ല, ഇറങ്ങിയ ആയത്തിന് അപ്പം ഒന്ന് ഓതിക്കൊടുത്തുകൊണ്ട് ഓർമ്മിപ്പിച്ചതാണ്. വീണ്ടും
വിശ്വാസികളോട് ഓർമ്മിപ്പിച്ചതാണ്, നമ്മൾ ആനന്ദിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഓരോന്നും അള്ളാഹു നമ്മളോട് ചോദിക്കുമെന്നും ആ ബോധ്യത്തോട് ജീവിക്കണമെന്നുമാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.